ഏകദേശം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 4000 ലിറ്റർ പെർ അവർ വരെ ഡിസ്ചാർജ് നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരു 12 വോൾട്ടിന്റെ മോട്ടറാണ്. 1100 ഗാലൻസ് പെർ അവർ ആണ് അതിന്റെ ഡിസ്ചാർജ്. 12 വോൾട്ട് 3 ആമ്പിയർ മതി. മീൻ കുളങ്ങളിലെല്ലാം വെള്ളം സർക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഇമ്പെല്ലർ ഓപ്പൺ ടൈപ്പ് ഇമ്പെല്ലർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു 12 വോൾട്ടിന്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. മാക്സിമം കൊടുത്തേക്കുന്ന ഒരു 5-6 അടി ഹൈറ്റിൽ മാത്രം കൊടുത്തിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. പമ്പ് വർക്കിംഗ് ആയി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സി ഫ്ലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 12 വോൾട്ട് സബ്മേഴ്സിബിൾ പമ്പാണ്. 12 വോൾട്ടിൽ ഇവരെ അവകാശപ്പെടുന്ന 1100 ഗാലൻസ് പെർ അവറാണ്. ഏകദേശം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 4000 ലിറ്റർ പെർ അവർ വരെ ഡിസ്ചാർജ് നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരു 12 വോൾട്ടിൻ്റെ മോട്ടറാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടാങ്കിലിട്ടിട്ട് ഇത് എത്ര ഹൈറ്റിൽ തള്ളും, ഇതിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിന്, അതായത് ഡിസ്ചാർജ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവാൻ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ചെറിയ പമ്പിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിലെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. സി ഫ്ലോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 1100 ഗാലൻസ് പെർ അവർ ആണ് അതിൻ്റെ ഡിസ്ചാർജ്. 12 വോൾട്ട് 3 ആമ്പിയർ മതി. 29 mm ഓസ് ആണ് അവർ എഴുതിയേക്കുന്നത്. അതായത് 3/4 ഇഞ്ചിൻ്റെ ഓസ് എന്നാണ് അവരതിൻ്റെ ഔട്ട്ലെറ്റ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് 3/4 ഇഞ്ച് കറക്റ്റ് ആകുമെന്ന് അറിയില്ല. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഫ്ലോ ഈ പറയുന്ന 1100 ഗാലൻസ് പെർ അവർ ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുക നമ്മുടെ മീൻ കുളങ്ങളിലെല്ലാം വെള്ളം സർക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്കിത് ഒരു ഫൗണ്ടൻ പമ്പിൻ്റെ യൂസ്, അതായത് പാറക്കെട്ടുകളിൽ വെള്ളം ഒഴുകുന്ന പോലെ, അതേപോലെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കൂടെ വെള്ളം ഒഴുകുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു ബോട്ടിന് ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇമ്പലറിൻ്റെ ഡിസൈൻ തന്നെയായിരിക്കണം അതിൻ്ററെ പ്രത്യേകത. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മളിതിൻ്റെ സ്റ്റെയിനർ ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പലർ നമുക്ക് കാണാൻ പറ്റും. ഇമ്പലർ ഓപ്പൺ ടൈപ്പ് ഇമ്പലറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ ആ ജെറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം ഇത് ബോട്ടിലെല്ലാം യൂസ് ചെയ്യാമെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇതിലേക്കൂടെ നോക്കിയറിയാം, ഇതിൻ്റെ മോട്ടർ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടറിനെ ചുറ്റി ഒരു ജാക്കറ്റ് പോലെയാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കൂളിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. മാക്സിമം കൂളിംഗ് കിട്ടുന്ന രീതിയിലുമാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷാഫ്റ്റ് കാര്യങ്ങളെല്ലാമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇത് മാഗ്നറ്റിക് റോട്ടർ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്കിന്നുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നെടുത്തേക്കുന്നത് നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇതിന് ഇൻ കേസ് ചാർജോ കാര്യങ്ങളോ, കാരണം ഇതങ്ങനെ യൂസ് ചെയ്യുന്ന ബാറ്ററി അല്ലാത്തതുകൊണ്ട് ചാർജോ കാര്യങ്ങളോ എന്തെങ്കിലും തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് ഒരു ബാറ്ററി ചാർജർ, അതായത് ഒരു അഡാപ്റ്റർ പോലെ 5 ആമ്പിയർ ഒക്കെ ഔട്ടുള്ള ഒരു അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബാറ്ററിയിൽ നിന്നാണ് കൊടുത്തു നോക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു ഗ്രീൻ ഹൗസ് നന്നായിട്ട് ചൂടാക്കി കയറ്റി വെച്ചേക്കാണ്. എന്നാലും നിങ്ങൾക്കറിയാം ബൾജിങ് കണ്ടാൽ അറിയാം കുറച്ചുകൂടെ ഒരു വലിയ സൈസ് തന്നെയാണ്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് വാങ്ങുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കണക്ട് ചെയ്യുക. പിന്നെ ഇതിലുള്ള ഡിസ്ചാർജ് ആണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയും വലിയ പൈപ്പിൽ കൂടെ തള്ളാൻ ഈ ഒരു ചെറിയ പമ്പിന് പറ്റുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 4-5 മീറ്റർ ഓസ് ഉണ്ട്. എത്ര വരെ ഹൈറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പരിപാടി ചെയ്തിട്ടുണ്ട്, കാരണം ഇതിന് ലെങ്ത് കുറവായത് കാരണം. ഇതാ നേരെ ഇടുക. ഇത് ഇത്രയും വെയിറ്റ് ഉള്ള ഓസ് ആയതുകൊണ്ട് ഇത് നേരെ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജസ്റ്റ് അത് മറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കണക്ഷൻസ് തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുക, മാക്സിമം വാട്ടർ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്കൊന്ന് ബാറ്ററിയിൽ നിന്ന് ആദ്യം കണക്ഷൻ കൊടുത്ത് നോക്കാം. കണക്ഷൻസ് കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് പോസിറ്റീവും നെഗറ്റീവും മോട്ടറിൽ നിന്ന് മാർക്ക് ചെയ്തേക്കുന്ന പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതെ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4-5 മീറ്റർ ലെങ്ത് ഇട്ടിട്ടുണ്ട്, അത് കൂട്ടണ്ട. നമ്മൾ മാക്സിമം കൊടുത്തേക്കുന്ന ഒരു 5-6 അടി ഹൈറ്റിൽ മാത്രം കൊടുത്തിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. പമ്പ് വർക്കിംഗ് ആയി. 12 വോൾട്ടിൽ വരുന്ന എത്രയും ചെറിയ പമ്പിന് ഇത്രയും ഡിസ്ചാർജ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നല്ല ഡിസ്ചാർജ് വരുന്നുണ്ട്. ഞാനിത് ബാറ്ററിയിൽ നിന്ന് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിത് എത്ര ഹൈറ്റിലേക്ക് വരെ കൊടുക്കാമെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ ആവറേജ് നമുക്കൊരു 3000 ലിറ്ററിനടുത്ത് ഡിസ്ചാർജ് എന്തായാലും നമുക്ക് കാഴ്ചയ്ക്കുണ്ട്. ബാക്കി നമുക്ക് മെഷർ ചെയ്താലേ അറിയുള്ളൂ. എന്നാലും ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചെറിയ മോട്ടറിൽ നിന്ന് കിട്ടാവുന്ന ഒരു ഇതിൽ നല്ല ഡിസ്ചാർജ് തന്നെയാണ്. കുറച്ചുകൂടെ നമ്മൾ താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡിസ്ചാർജ് കൂടുതലുണ്ടാവും. അപ്പോൾ ചെറിയൊരു ഹൈറ്റിലേതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കൊടുക്കാം. അതേപോലെ ഒരു 12 വോൾട്ട് സപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അധികം കറണ്ട് കൺസപ്ഷനോ കാര്യങ്ങളൊന്നും വരില്ല. ആമ്പിയർ DC ആമ്പിയർ 2.9 ആമ്പിയർ ആണ് ഇത് എടുക്കുന്നത്. കൺസപ്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇതായത് നോക്കിക്കോളൂ. ഏകദേശം 2-3 മീറ്റർ ഹൈറ്റിലേക്ക് കൊടുത്താൽ പോലും അത് ഈസി ആയിട്ട്
വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 12 വോൾട്ടിൽ ഇത്രയേ ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നല്ല പെർഫോമൻസ് ഉള്ള പമ്പാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സർക്കുലേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടൻ്റെ യൂസിനോ ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പൊക്കാവുന്ന ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. ഇതാ ഇത്രയൊരു ഹൈറ്റിലേക്ക് പോയാലും അതിന് അത്യാവശ്യം നല്ല ഡിസ്ചാർജ് തന്നെയുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രഷർ ലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ഡിസ്ചാർജ്. അത്യാവശ്യം നല്ല ദൂരത്ത് വന്നു പോകുന്നുണ്ട്. നല്ല ഡിസ്ചാർജ് ഉണ്ട്. നമ്മൾ താഴെ അധികം ഹൈറ്റില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്ചാർജ് തന്നെ കിട്ടും. 12 വോൾട്ട് വരുന്ന ഈ ചെറിയ മോട്ടർ, നല്ല ഡിസ്ചാർജ് ഉള്ള ഈ മോട്ടറിൻ്റെ ഏകദേശം വില വരുന്നത് 1500 രൂപയുടെ അടുത്തേ ഉള്ളൂ. പിന്നെ അതിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ വിട്ട് വിട്ട് വെള്ളം വരുന്നത് വീഡിയോയുടെ ഇടയ്ക്കുണ്ടായിരുന്നത്. നമ്മുടെ ബാറ്ററി വീക്കായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ചാർജർ കൊണ്ടുവന്നത്. കാരണം ഈ ബാറ്ററി, നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയല്ല, അതിൽ ചാർജ് കുറവാണ്. എങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പമ്പ് തന്നെയായിരിക്കും ഇത്. അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1500 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പമ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൽ കാര്യം 2-ഇയർ വാറണ്ടി എന്നൊക്കെ ബോക്സിൽ കൊടുക്കുന്നുണ്ടെങ്കിലും നിലവിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനോ അതിന് സർവീസോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. കാരണം ഇതൊരു ചെറിയ പമ്പാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കാര്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് പാനലിൽ നിന്നും കൊടുക്കാം. നമ്മളിപ്പോൾ സോളാർ പാനലിൽ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലുള്ള പ്രശ്നം നമ്മുടെ സോളാർ ഇതിൽ നിന്ന് വരുന്ന പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് സ്റ്റേബിൾ അല്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മോട്ടർ ഹീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിലെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ടേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.